ഏതു കൊലക്കൊമ്പനെയും നിലയ്ക്കു നിർത്താൻ കഴിവുള്ള ഇരട്ടച്ചങ്കന്മാരാണ് കുങ്കിയാനകൾ. കേരളത്തിന്റെ കുങ്കിയാന സ്കോഡിലെ പുതുമുഖങ്ങളാണ് ഭരതനും വിക്രവും. ഇവരെ തിരിച്ചറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇടത്തെ കണ്ണിന് കാഴ്ചയില്ലാത്തവൻ വടക്കനാട് കൊമ്പൻ എന്ന വിക്രം, മുറിഞ്ഞ വാലുള്ളവൻ കല്ലൂർ കൊമ്പൻ എന്ന ഭരതൻ. ഇവരാണ് പ്രശ്നക്കാരനായ പി ടി സുമൻ എന്ന കൊമ്പനെ പിടിക്കുവാനുള്ള ദൗത്യസംഘത്തിലെ രണ്ട് കുങ്കിയാനകൾ. ഒരു കാലത്ത് വയനാടിനെ വിറപ്പിച്ച രണ്ട് കാട്ടാനകളായിരുന്നു ഇവർ. കല്ലൂർ കൊമ്പൻ എന്ന ഭരതൻ, വടക്കനാട് കൊമ്പൻ എന്ന വിക്രം, ഇവർ രണ്ടുപേരും മാനസാന്തരപ്പെട്ട വില്ലന്മാരാണ്. 2016 വയനാട് കല്ലൂരിൽ പതിവായി കൃഷി നശിപ്പിച്ചിരുന്ന ആനയ്ക്ക് നാട്ടുകാർ നൽകിയ പേരാണ് കല്ലൂർ കൊമ്പൻ. കൊമ്പന്റെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ 2016 നവംബർ 22 മയക്കുപെടി വെച്ച് ആനക്കൂട്ടിലാക്കി ചട്ടം പഠിപ്പിച്ച് കുങ്കിയാനയാക്കി. 2017 മുത്തങ്ങയ്ക്കെടുത്ത് വടക്കനാട് മേഖലയെ വിറപ്പിച്ചവൻ വിക്രം. ശല്യം സഹിക്കവയ്യാതെ മയക്കുപെടി വെച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ വിട്ടു. എന്നാൽ നിരീക്ഷണത്തിൽ ആന വീണ്ടും നാട്ടിലോട്ട് തന്നെ മടങ്ങി വരുന്നതായി കണ്ടു. നെല്ലായിരുന്നു ഇവന്റെ ഇഷ്ടഭക്ഷണം. ബത്തേരിക്കടുത്ത് പൊൻകുഴിയിൽ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതോടെ വനം വകുപ്പ് കൊമ്പനെ പിടികൂടുവാൻ തോക്കെടുത്തു. കല്ലൂർ കൊമ്പനെ പോലെ ഇവനെയും മയക്കുപെടി വെച്ച് ആനക്കൂട്ടിലാക്കി ചട്ടം പഠിപ്പിച്ചു. ഇവർ രണ്ടുപേരും ഇപ്പോൾ പാലക്കാട് ധോണിയിൽ പി ടി സെവനെ പിടികൂടുവാനുള്ള ദൗത്യത്തിലാണ്. പുലർച്ചെ 7 മണിയോടെ സ്ഥലം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാട് കയറും. 11:30 തിരിച്ചെത്തും. പിന്നീട് ഭക്ഷണവും വിശ്രമവുമാണ് ഇവർക്ക്. നിരീക്ഷണത്തിന്റെ ഭാഗമായി ദൗത്യസേന പലവട്ടം കാട്ടിൽ കയറുമെങ്കിലും എല്ലായ്പ്പോഴും ഇവരെ കൊണ്ടുപോകുന്നില്ല. അതിനു കാരണം ഈ രണ്ട് കുങ്കിയാനകളുടെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ പി ടി സെവൻ എന്ന കാട്ടാന അപകടം മണത്ത് സ്ഥിരമായി കാട്ടിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും പി ടി സെവൻ എന്ന കാട്ടുകൊമ്പനെ പിടികൂടി കേരളത്തിന്റെ കുങ്കിയാന സ്കോഡിലെ ഒരാളാക്കുവാൻ വിക്രമും ഭരതനും തയ്യാറാണ്.